ശരീരമാസങ്ങളും ഗുരുതര പരിക്കുകളോടെ വെന്റിലേറ്ററിൽ അത്യാസന്ന നിലയിൽ കഴിയുന്ന 3 വയസ്സുകാരിക്ക് അമാനുഷിക ശക്തിയുണ്ടെന്ന വിചിത്രവാദങ്ങളുമായി കുട്ടിയുടെ അമ്മയും അമ്മുമ്മയും. കുട്ടി സ്വയമായിട്ടാണ് സ്വന്തം ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിക്കുന്നത്. കുട്ടിയുടെ ശരീരത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി പലരും വിവരങ്ങൾ ചോർത്തുന്നുവെന്നാണ് അമ്മയും അമ്മുമ്മയും പറയുന്നത്. കൊച്ചി തൃക്കാക്കര തെങ്ങാടിയിൽ 3 വയസ്സുകാരിയെ ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിലാണ് വിചിത്രവാദങ്ങളുമായി അമ്മയും അമ്മുമ്മയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കുഞ്ഞിന് തലക്കേറ്റ ക്ഷതവും ദേഹമാസകലം പൊള്ളലേറ്റ പാടുകളും വലതുകൈയിലെ ഒടുവുമെല്ലാം കുട്ടി അമാനുഷിക ശക്തി കൊണ്ട് സ്വയം ചെയ്തു എന്നാണ് ഇരുവരും പറയുന്നത്. നിലവിൽ കുട്ടി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലാണ്. 48 മണിക്കൂർ പിന്നിടുമ്പോൾ കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി മാത്രമാണ് ഉണ്ടായത്. കുട്ടി മരുന്നുകളോട് നേരിയ രീതിയിൽ ഇപ്പോൾ പ്രതികരിക്കുന്നു. അപസ്മാര ലക്ഷണങ്ങൾ കുറഞ്ഞു വരികയാണെന്നും അതുകൊണ്ട് തന്നെ അല്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാലും വരുന്ന 72 മണിക്കൂർ നിർണായകമാണെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. കുട്ടിയുടെ ശരീരത്തിലെ ചില പരിക്കുകൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്ന് ഡോക്ടർമാർ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ചുമതലയുള്ള അമ്മ ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ഞിന് മുറിവേറ്റിട്ടും ചികിത്സ ഉറപ്പാക്കിയിട്ടില്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനിടെ കുട്ടിയുടെ അച്ഛൻ ആശുപത്രിയിലെത്തി. കുട്ടിയുടെ സംരക്ഷണം ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഇയാളിൽ നിന്നും വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയും അമ്മുമ്മയും ചോദ്യം ചെയ്യണമെന്നും ഇവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നും ആക്ഷേപം ഉയർന്നു. കൗൺസിലിംഗ് അടക്കം നടത്തി ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് കുട്ടിക്ക് സംഭവിച്ചതെന്ന് വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് അടക്കം പറയുന്നത്. 3 വയസ്സുകാരി ബാധമൊഴിപ്പിക്കൽ നടപടിക്ക് വിധേയമായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഹൈപ്പർ ആക്റ്റീവായ ബാലിക പലപ്പോഴും പ്രായത്തേക്കാൾ കൂടിയ വികൃതികൾ കാട്ടാറുണ്ടെന്നും അമ്മയും മുത്തശ്ശിയും മൊഴി നൽകിയിരിക്കുന്നു. ഇത് ബാധയാണെന്ന ധാരണയിൽ ദുർമന്ത്രവാദികൾ ആരെങ്കിലും വീട്ടിലെത്തി കുട്ടിയെ പരിക്കേൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് സംഘം അന്വേഷിക്കുന്നത്. ഞായറാഴ്ച രാത്രി തെങ്ങടിയിലെ ഫ്ളാറ്റിൽ നിന്നും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കുട്ടിക്കും അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന ആന്റണി ടിജിൻ എന്ന ആളും കുട്ടിയുടെ അമ്മയുടെ സഹോദരി അടക്കമുള്ളവരുടെ CCTV ക്യാമറയിൽ വ്യക്തമായിരിക്കുന്നത്. ഇവർ പുറത്തേക്ക് പോകുന്നതിന്റെ അടക്കം ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഇവർ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക് പോയതിനു ശേഷമാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നാണ് ഇനി പോലീസ് പരിശോധിക്കുന്നത്. കുട്ടിയെ കോലഞ്ചേരി ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ആന്റണി കുട്ടിയുടെ അമ്മയുടെ സഹോദരിക്കും മകനുമൊപ്പം പുലർച്ചെ 2 മണിക്ക് ഫ്ളാറ്റിൽ തിരിച്ചെത്തുന്നത്. 20 മിനിറ്റിനകം സാധനങ്ങൾ പാക്ക് ചെയ്ത് ഇവർ രക്ഷപ്പെടുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ കുട്ടിയുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും മൊഴികളിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഇവരോടൊപ്പം ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ഈ യുവാവിനെ കാണാതായതിലും ദുരൂഹത നിലനിൽക്കുന്നു. ഇയാൾ കുട്ടിയുടെ മാതൃ സഹോദരിയുടെ പങ്കാളിയെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇക്കാരണത്തിലാകട്ടെ യാതൊരു സ്ഥിരീകരണവും ഇതുവരെ കിട്ടിയിട്ടുമില്ല. പരിക്കേറ്റ കുട്ടിക്കൊപ്പം അമ്മയും മുത്തശ്ശിയും മാതൃ സഹോദരിയും ഇവരുടെ പങ്കാളി എന്ന് പറയുന്ന ആന്റണി ടിജിൻ എന്ന യുവാവും 11 വയസ്സുള്ള മറ്റൊരു കുട്ടിയുമാണ് ഈ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത്. ആന്റണി ടിജിൻ സൈബർ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും ഇപ്പോൾ ജോലി രാജിവെച്ചെന്നും പറഞ്ഞാണ് ഇയാൾ കാക്കനാട് തെങ്ങാട് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തത്. അടുത്തു തന്നെ താൻ വിദേശത്തേക്ക് പോകുമെന്നും ഇയാൾ ഫ്ളാറ്റ് ഉടമയോട് പറഞ്ഞിരുന്നു. എന്നാൽ സൈബർ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന ആന്റണിയുടെ അവകാശവാദം വ്യാജമാണെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ഇയാൾ ഫ്ളാറ്റ് പൂട്ടി മുങ്ങിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ടല്ല കുട്ടി ക്രൂര മർദ്ദനത്തിന് ഇരയായിട്ടുള്ളത്. ദിവസങ്ങളായി കുട്ടിക്ക് മർദ്ദനമേറ്റിരുന്നു എന്നും ഈ പാടുകൾ കുട്ടിയുടെ ശരീരത്തിലുള്ളതെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്. മർദ്ദനമേൽക്കാത്ത 1 ഇഞ്ച് ഭാഗം 3 വയസ്സുകാരുടെ ശരീരത്തിലില്ല. കുട്ടിക്ക് മർദ്ദനമേറ്റതാണെങ്കിൽ അതിന്റെ കാരണമടക്കം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. കുട്ടിയിൽ നിന്ന് വിവരം ശേഖരിക്കാൻ ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.